ஜூடித் பந்தொன்னாம் நூற்றாண்டிலே ஆரம்பத்தில் ஜெர்மனியிலே ஒரு பிரபு குடும்பத்தில் ஜனிச்சு ஹங்கேரியிலே சேர்ந்த பொத்தனை போல குருபினியாயிருந்தும் ஒரு சன்னியாசியாக அவள் ஆகிரகிச்சு. അതിനായി തന്നെ തൻ്റെ മക്കളെയും തൻ്റെ കുടുംബത്തെയും ഈശോയ്ക്ക് സമർപ്പിച്ചു, വിശുദ്ധിയിൽ വളർത്തി. മക്കൾ ഓരോരുത്തർ സന്യാസികളായി കഴിഞ്ഞപ്പോൾ വിശുദ്ധ ഫ്രാൻസിസ്കു മൂന്നാം ചൊവ്വാഴ്ചയും തൻ്റെ സ്വത്ത് പാവകൾക്ക് നൽകിക്കൊണ്ട് തൻ്റെ ജീവിതം പൂർണ്ണമായി ഈശോയ്ക്ക് സമർപ്പിച്ചു. ധാരാളം രോഗികൾ അവരുടെ പ്രാർത്ഥനയാലും അനുഗ്രഹത്താലും സുഖം പ്രാപിച്ചു. ഒത്തിരി ആളുകൾ അവരുടെ ജീവിതരീതിയിൽ ആകൃഷ്ടമായി ക്രിസ്തു മതം സ്വീകരിച്ചു. ദാരിദ്ര്യവും രോഗി ശിശുശ്രയവും വിശുദ്ധയുടെ സന്യാസ ജീവിതത്തിൻ്റെ മുഖാമുദ്ര. അവളുടെ 60 വയസ്സിൽ അവൾ മരിച്ചു. പ്രഷ്യൻ സാമ്രാജ്യത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥയായി അവൾ അറിഞ്ഞു. മെയ് 5 തീയതി അവളുടെ ഓർമ്മ ദിനമായി ത്രിതുസഭ ആചരിക്കുന്നു.